ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് തളപതി 65 ഫസ്റ്റ് ലുക്കിനെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ കുറച്ച് എക്സ്പെക്ടേഷനുകൾ പങ്കുവെക്കാമെന്ന് വിചാരിച്ചു, കാരണം തളപതി ശിവന്റെ ഒരു അപ്ഡേറ്റുകൾ നമുക്ക് ഇന്ന് ലഭിച്ചിട്ടില്ല. അതാണ് മെയിൻ കാരണം. അപ്പൊ ഇങ്ങനത്തെ വീഡിയോ വരാൻ കാരണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ വരില്ല കാരണം, തളപതി ശിവന്റെ ഫസ്റ്റ് ലുക്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാണാത്തവർക്ക് വേണ്ടി എന്റെ സ്ക്രീനിൽ കൊടുക്കാം, കാരണം പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഈ വീഡിയോ കണ്ടിട്ടില്ല തന്നെ തോന്നുന്നു. അതുകൊണ്ട് 100% ഉറപ്പുള്ള കാര്യമാണ് തളപതി ശിവന്റെ ഫസ്റ്റ് ലുക്കിന്റെ ഡീറ്റെയിൽസ്. അതെന്തായാലും കാണുക, ആരും മറക്കേണ്ട, എന്റെ സ്ക്രീനിൽ കൊടുത്തിരിക്കും. അപ്പൊ എന്തായാലും നമ്മൾ കാണുക. അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് തളപതി ശിവന്റെ ഫസ്റ്റ് ലുക്കിന് എക്സ്പെക്ടേഷൻ ആണ്. അപ്പോ ബിഗിലായിക്കോട്ടെ, മാസ്റ്ററിലായിക്കോട്ടെ, ഓരോ രീതിയിലുള്ള ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് വന്നത്. ബിഗിലാണെങ്കിൽ നമ്മുടെ രായപ്പനും മൈക്കിൽ നിൽക്കുന്ന ഒരു പോസ്റ്ററാണ്. എന്നാൽ ഹോളിവുഡ് ലുക്ക് വന്നില്ലെങ്കിലും ആ ടൈപ്പിൽ ആ സിനിമയ്ക്ക് അങ്ങനെ രീതിയിലാണ് അങ്ങനത്തെ പോസ്റ്ററാണ് വന്നത്. എന്നാൽ മാസ്റ്ററിൽ അങ്ങനെയിട്ട് മാറി, ഒരു വിജയ് സിനിമ പോസ്റ്റർ അല്ലാത്ത പോലെ വേറെ രീതിക്കാണ് തോന്നിയത്. അത് നമുക്ക് ആദ്യമേ പോസ്റ്റർ കണ്ടപ്പോൾ എലിമിനേറ്റ് സിനിമയാണ് അങ്ങനെയൊക്കെ തോന്നി. പക്ഷേ അങ്ങനത്തെ കഥയെ സിനിമയില്ല, അതാണ് സിനിമേൻ്റെ മെയിൻ ക്വാളിറ്റിയിൽ പറയാൻ കാരണം. അങ്ങനെ ഫസ്റ്റ് ലുക്ക് അങ്ങനത്തെ രീതി കൊടുത്തിട്ട് നമുക്ക് കഥയെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത പോലെ ചെയ്തിട്ട് ഫസ്റ്റ് ലുക്ക് കഥ പ്രെഡിക്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ അവിടുത്തെ സീൻസൊക്കെ വെച്ചിട്ട് വിജയൻ്റെ ലുക്കൊക്കെ വെച്ചിട്ടാണ് കഥ പ്രെഡിക്റ്റ് ചെയ്യുക. അപ്പം അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് പോസ്റ്റർ ഇറക്കിയത്. കാരണം അത് സിനിമയുടെ ഭാഗത്തിൽ വരുന്ന പോസ്റ്റർ അല്ല, നേരത്തെ തന്നെ ഫോട്ടോഷൂട്ട് എടുക്കുന്ന പോസ്റ്റേഴ്സാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കഥ ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. തളപതി സ്റ്റീഫൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും നേരത്തെ തന്നെ എടുത്തിരുന്നു. നെൽസൻ്റെ പിക്ചറൊക്കെ റിലീസായിരുന്നു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൻ്റെ റിലീസിൻ്റെ. അപ്പം ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നേരത്തെ തന്നെ റെഡി ആയതുകൊണ്ട് തന്നെ ജൂൺ 22 വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാൻ ജൂൺ 22 വരാൻ പോണ തളപതി സ്റ്റീവൻ്റെ ഫസ്റ്റ് ലുക്ക്. അപ്പം നിങ്ങൾ എത്ര കാത്തിരിക്കണം എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ എക്സ്പെക്ടേഷൻ അത് ഒരു ഹോളിവുഡ് ലെവൽ എന്നത് വേണം. തളപതിൻ്റെ ലുക്ക് വേറെ ലെവൽ വേണം. ഹോളിവുഡ് മെയിൻ ക്വാളിറ്റി പറഞ്ഞത് ഒരു മഞ്ഞ ഓറഞ്ച് ഗ്രേഡിൻ്റെ ഉള്ള കളർ വേണം. അപ്പോൾ ഫാൻ മെയ്ഡ് പോസ്റ്റർ ഒരുപാട് ആ രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ലെവൽ വേണമെന്നാണ് എൻ്റെ എക്സ്പെക്ടേഷൻ. ചിലപ്പോൾ മാറിപ്പോകാനും സാധ്യതയുണ്ട് എൻ്റെ എക്സ്പെക്ടേഷൻ. പക്ഷേ ഡീറ്റെയിൽസ് തന്നെ 100% ഉറപ്പിക്കാൻ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹോളിവുഡ് ലെവലായിരിക്കും, ഇൻ്റർനാഷണൽ ക്വാളിറ്റിയായിരിക്കും, കോട്ടും ഷൂട്ടിൻ്റെ ഡ്രസ്സിലായിരിക്കും തളപതിൻ്റെ പോസ്റ്റർ. അത് 100% ഉറപ്പിക്കാൻ ഞാനകത്ത് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്, എൻ്റെ സ്ക്രീനിനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 100% ഉറപ്പിക്കാൻ തളപതിൻ്റെ ഫസ്റ്റ് ലുക്ക് കോട്ട് ഷൂട്ടറാണ് വിജയൻ്റെ വേഷം. എന്നാൽ വിജയൻ്റെ ലുക്ക് നമുക്കറിയില്ല, അതിൻ്റെ ഗ്രേഡിൻ്റെ അറിയില്ല, അതിൻ്റെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അറിയില്ല. അപ്പോൾ എന്തായാലും ഹോളിവുഡ് ലെവലിൽ തന്നെ പ്രതീക്ഷിക്കാമെന്ന് വിചാരിക്കുന്നു തളപതി സ്റ്റീവൻ്റെ ഫസ്റ്റ് ലുക്ക്. എൻ്റെ എക്സ്പെക്ടേഷൻ ഹോളിവുഡ് ലെവൽ വേണം, ഇൻ്റർനാഷണൽ ക്വാളിറ്റി വേണം, പിന്നെ ഫസ്റ്റ് ലുക്ക് നമുക്ക് കഥ പ്രെഡിക്റ്റ് ചെയ്യാനേ പാടില്ല, അത്ര രീതിക്കുള്ള വേണം. എന്തോ ഫസ്റ്റ് ലുക്ക് കാണുമ്പോൾ തന്നെ എന്തോ അങ്ങനത്തെ ഫസ്റ്റ് ലുക്ക് എന്ന് തോന്നിക്കുന്ന രീതിയിൽ വേണം പോസ്റ്റർ. ഹൈ ക്വാളിറ്റി തന്നെ വേണം, HD ക്വാളിറ്റി തന്നെ പോസ്റ്റേഴ്സ് ഇറക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ എക്സ്പ്രഷൻ. ഹൈ ക്വാളിറ്റി അങ്ങനെ ഇങ്ങനത്തെ ക്വാളിറ്റി, അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള പോസ്റ്റർ തന്നെ വേണം, ഒരു ഗംഭീര പോസ്റ്റർ തന്നെ വേണം എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ ക്വാളിറ്റി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഫസ്റ്റ് ലുക്കിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം ഇത് തളപതി അപ്ഡേറ്റ്സ് ചാനലാണ്. തളപതി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലിലേക്ക് എനേബിൾ ചെയ്യുക, നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്തിട്ടാൽ നിങ്ങൾക്ക് തളപതി അപ്ഡേറ്റ്സ് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ബൈ.